നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഗൂഗിൾ ക്രോമിലാണ് സെർച്ച് ചെയ്യുന്നത്. പല സെർച്ചും നമ്മുടെ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ സെർച്ച് ഹിസ്റ്ററിയൊക്കെ നമ്മുടെ ഫോണിൽ സേവ്ഡ് ആയിരിക്കും. നമ്മുടെ ഫോൺ നമ്മളറിയാതെ ആരെങ്കിലും എടുത്താലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ ഫോൺ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാലോ വേണമെങ്കിൽ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി, നമ്മുടെ പ്രൈവസിയൊക്കെ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഡയറക്റ്റ് സെർച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഹിസ്റ്ററിയും നിങ്ങളുടെ ഫോണിൽ സേവ് ആകത്തില്ല. നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്താലും നമ്മുടെ ഹിസ്റ്ററി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എംപ്റ്റി ആയിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ വന്നാൽ പോലും അത് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാനോ ലീക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും സെർച്ച് ചെയ്യുന്നത്. നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ചിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതേപോലെ സെർച്ച് ചെയ്യും. ഞാനിവിടെ ജിമെയിൽ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഉണ്ടോ, ഇവിടെ നമ്മൾ ജിമെയിൽ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ജിമെയിൽ സെർച്ച് ചെയ്തിട്ട് ഉണ്ടോ, ജിമെയിൽ വന്നു, ഞാനത് സെർച്ച് ചെയ്യുന്നു. ഇവിടെ ജിമെയിലിൻ്റെ ഡീറ്റെയിൽസ് വന്നു. ഇനി ഞാനത് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാണ് ഇവിടുന്ന്. ഉണ്ടോ, ജിമെയിൽ സെറ്റപ്പ് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മൾ ഗൂഗിൾ ക്രോം വഴി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ക്രോമിൽ സേവ്ഡ് ആണ്. ഉദാഹരണത്തിന് നമ്മളിവിടെ മേളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും ഗൂഗിൾ ക്രോമിൽ. അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇവിടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഉണ്ടോ, മുകളിലായിട്ട് ഹിസ്റ്ററി, അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട, നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത ആ ജിമെയിലിൻ്റെ സെർച്ചും ഹിസ്റ്ററിയൊക്കെ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് സെർച്ച് ഹിസ്റ്ററിക്ക് അത് ഒന്ന് കിടപ്പുണ്ട്. ഇതേപോലെ നമ്മൾ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിൽ സേവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോൺ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വകാര്യമായിട്ട് സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇതേപോലെ ഗൂഗിൾ ക്രോമിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഇൻകോഹിനിറ്റോ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇൻകോഹിനിറ്റോ മോഡ് ഇതൊരു പ്രൈവറ്റ് സെർച്ച് സെറ്റപ്പാണ്. കേട്ടോ, ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടായിരിക്കും അത് വരുന്നത്. ഇനി നിങ്ങൾ ഇവിടെ എന്ത് സെർച്ച് ചെയ്താലും ഇതൊന്നും ഫോണിൽ സേവ്ഡ് ആകത്തില്ല. അതേപോലെ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഡേറ്റാസ് എന്തെങ്കിലും ലീക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഇത് ബ്ലാങ്ക് സ്ക്രീനായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ക്രീൻ റെക്കോർഡ് ചെയ്താൽ പോലും, ഇവിടെ ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ജിമെയിൽ നിന്ന് നേരത്തെ പോലെ ജിമെയിൽ സെർച്ച് ചെയ്യാണ്. കേട്ടോ, ജിമെയിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഹിസ്റ്ററിയിൽ ഇത് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ, ജിമെയിൽ എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്തു. ഞാനൊന്ന് ജിമെയിൽ ഓപ്പൺ ചെയ്യാണ്. ഉണ്ടോ, വീണ്ടും നേരത്തെ പോലെ ജിമെയിൽ സെറ്റപ്പ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാണ്, അല്ല ഗൂഗിൾ സെറ്റപ്പ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും ആ സെറ്റിങ്സ് എടുക്കുക, ഹിസ്റ്ററി എടുക്കുക. ഉണ്ടോ, ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, നമ്മുടെ സെർച്ച് ഹിസ്റ്ററി ഒന്നും ഇവിടെ വരത്തില്ല. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് സെർച്ചാണ്. ഇവിടെ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഗൂഗിളിന് ഷെയർ ചെയ്യുന്നില്ല, ഗൂഗിൾ സേവ് ചെയ്യുന്നില്ല, നമ്മുടെ ഫോണിൽ സേവ് ചെയ്യുന്നില്ല. ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. ഇനി ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്ത് ഇത് റെക്കോർഡ് ചെയ്യാൻ നോക്കിയാൽ ഇവിടെ ബ്ലാങ്കായിട്ടേ കിട്ടത്തുള്ളൂ. ഇവിടെ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും അവർക്ക് കോപ്പി ചെയ്യാനോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ഈ രീതിയിൽ ഇൻകോഹിനിറ്റോ മോഡ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അടുത്തതായിട്ട് മുകളിലെ മൂന്ന് ഡോട്ടിൽ ടച്ച് ചെയ്ത് ഗൂഗിൾ ക്രോമിൻ്റെ സെറ്റിങ്സ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. ഇവിടെ താഴെയായിട്ട് റീസെറ്റ് ടു ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ സൈറ്റുകളും ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് രണ്ട് വേരിയൻ്റ് ഉണ്ട്. ഒന്ന് മൊബൈൽ വെർഷനും രണ്ടാമത്തത് നോർമൽ നമ്മുടെ ലാപ്ടോപ്പ് വെർഷനും. അപ്പോൾ ചില സൈറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടോ, ഇതേപോലെ നമ്മൾ സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റ് ഓപ്പണായി വരില്ല. കാരണം അത് മൊബൈൽ വെർഷൻ ചിലപ്പോൾ അതിനുണ്ടാവില്ല ആ സൈറ്റിന്. മെയിനായിട്ട് ഈ PSE സൈറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് ആ സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ റീസെറ്റ് ടു ഡെസ്ക്ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ലാപ്ടോപ്പിൽ എങ്ങനെയാണ് കാണുന്നത് ആ രീതിയിലുള്ള സെറ്റിങ്സിലേക്ക് ഇത് മാറും. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ PSEയുടെ ഗവൺമെൻറ് സൈറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പണായി വന്നിട്ടില്ലെങ്കിൽ ഈ സെറ്റിങ്സിൽ പോയിട്ട് റീസെറ്റ് ടു ഡെസ്ക്ടോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് വെർഷനിലേക്ക് ആ സൈറ്റ് മാറും. സാധാരണ നമ്മൾ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഫോണിൽ വരും. നമുക്ക് കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൽ കാണുന്ന പോലെയാണ് കാണുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ വളരെ ചെറുതായിട്ടായിരിക്കും കാണുന്നത്. അത് നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് സൈറ്റ് പോലെ കാണാൻ കഴിയും. നിങ്ങളുടെ ഉപയോഗത്തിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും റീസെറ്റ് ടു ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ ടിക്ക് മാർക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് മൊബൈൽ വെർഷനിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാരിങ്ങനെ നമ്മളോട് മെസ്സേജ് ചെയ്ത് ചോദിച്ചാണ് പല ഗവൺമെൻറ് സൈറ്റുകളും ഓപ്പൺ ആക്കുമ്പോൾ ഗൂഗിൾ ക്രോമിൽ ഓപ്പണായി വരുന്നില്ലെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ റീസെറ്റ് ടു ഡെസ്ക്ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സെറ്റിങ്സുകളെ പറ്റിയാണ് നമ്മൾ ഗൂഗിൾ ക്രോമിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക, വളരെയേറെ പ്രയോജനമുള്ള രണ്ട് സെറ്റിങ്സാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.